ഈ ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്നതിൽ ഒരു ട്രാപ്പ് ഉണ്ട് ആ വലിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും ഞങ്ങൾ തയ്യാറാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വർഷം നല്ല വിജയങ്ങൾ കരസ്ഥമാക്കേണ്ടതായിട്ടുണ്ട് സോ സോ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക ഈ ഒരു വീഡിയോയിൽ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രെസന്റ് ചെയ്യുന്നുണ്ടാവുക അങ്ങനെ ടോട്ടൽ സെവൻറ്റി ഫൈവ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും നമ്പർ ഓഫ് മാർക്കും സെവൻറ്റി ഫൈവ് ആണ് ഹായ് ഓൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അതായത് ആർ ആർ ബി എ എൽ പി യുടെ ഒരു സ്റ്റഡി പ്ലാൻ വേണമെന്ന് നിങ്ങൾ പല പല വീഡിയോസുകളിലായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇന്നൊരു സ്റ്റഡി പ്ലാനുമായിട്ട് വന്നിട്ടുള്ളത് കാരണം നിങ്ങൾ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് എൻട്രിയുടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ റെഡിയാണ് അതായത് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു ഡിറ്റർമിനേഷനും ആ ഒരു ഡെഡിക്കേഷനോട് കൂടി നിങ്ങൾ മുന്നോട്ട് വന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ റെസ്പോൺസിബിലിറ്റി ഒരുപാട് ഹൈ ആണ് നിങ്ങളെ ഈ ഒരു എക്സാമിന് ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ള ആ വലിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും ഞങ്ങൾ തയ്യാറാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വർഷം നല്ല വിജയങ്ങൾ കരസ്ഥമാക്കേണ്ടതായിട്ടുണ്ട് സോ ഏതൊരു കാര്യത്തിനും ഏറ്റവും മികച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് അതൊരു പ്ലാനോട് കൂടി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് അതിനുവേണ്ടി നിങ്ങളെ മുന്നിൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ആർ ആർ ബി എ എ എൽ പി ട്വൻറ്റി ട്വൻറ്റി ഫോറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് സോ നമുക്ക് നോക്കിയാൽ ആർ ആർ ബിയുടെ എൽ പി എല്ലാ ട്രേഡ് എടുക്കുന്ന ആളുകളും ൾക്കും ഈയൊരു സെഷൻ ഉപയോഗപ്പെട്ടോ എല്ലാ ട്രേഡിലുള്ള ആളുകൾക്കും ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടും തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സ്റ്റഡി പ്ലാനിലേക്ക് പോകാം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ എക്സാമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയും അതായത് ഈ ഒരു ആർ ആർ എൽ പി എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ പോസ്റ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയും അതേപോലെ തന്നെ എക്സാം പാറ്റേണിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ശേഷമായിരിക്കും നമ്മൾ അൾട്ടിമേറ്റായിട്ട് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ദെൻ നമ്മൾ സ്റ്റഡി പ്ലാനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുത്തുന്നതിന് വേണ്ടി ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ സെഷൻ നമ്മൾ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക ഈ ഒരു വീഡിയോയിൽ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് മുമ്പിൽ പ്രെസൻറ്റ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആർ ആർ ബിയുടെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എക്സാം അപ്പോൾ ഈ ഒരു ജോബിനെക്കുറിച്ച് പലതരത്തിലുള്ള തെറ്റായ വാർത്തകൾ നിങ്ങളെ മുന്നിൽ വന്നിട്ടുണ്ടാവും അല്ലേ പല ആളുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും എ എൽ പി എക്സാം എൽ പി ഡ്യൂട്ടി എന്ന് പറഞ്ഞത് ഭയങ്കര ഹാർഡായിട്ടുള്ള ജോബാണ് എന്താണ് റെയിൽവേയിലെ ഏറ്റവും ഹാർഡായിട്ടുള്ള ജോബ് എ എൽ പിയുടെ ജോബാണെന്നൊക്കെ പറഞ്ഞ് പല നെഗറ്റീവ് കമൻസ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടാവും എന്തെങ്കിലും നിങ്ങളതൊന്ന് താഴെ വീഡിയോ എൻ്റെ തായ കമൻ്റ് ചെയ്യട്ടോ സൊ ഒരിക്കലും നിങ്ങൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കരുത് ഞാൻ പറയുകയാണെങ്കിൽ എ എൽ പി എന്ന് പറയുന്ന പോസ്റ്റ് ഒരിക്കലും ഭയങ്കരമായിട്ടുള്ള ഹാർഡായിട്ടുള്ള ഒരു ജോബാണ് എന്ന് നിങ്ങൾ കരുതരുത് ഇപ്പോൾ ഒരുപാട് മോഡേണൈസേഷൻ ഒരുപാട് പുതിയ ഫെസിലിറ്റീസും ഒരുപാട് പുതിയ ഫീച്ചേഴ്സുകളൊക്കെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് അതേപോലെ തന്നെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്യൂട്ടി ഓഫ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പല ആളുകളും ഓവർ ഡ്യൂട്ടി എടുക്കുന്നത് കൂടുതൽ സാലറി ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ അങ്ങനെ എ എൽ പി യുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ പോസിറ്റീവായിട്ട് മാത്രം കാണുക ഈ എക്സാമിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും നെഗറ്റീവായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് കുറയ്ക്കാൻ ശ്രമിക്കുക ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരേ ഒരു ഡയറക്ഷനിൽ കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പോകാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ സോ എൻ്റെ ആദ്യത്തെ പോയിന്റ് തന്നെയാണ് ഫോക്കസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ഈ എക്സാമിൽ മറ്റൊരു തരത്തിലുള്ള ന്യൂസുകളും മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾ ഇതിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ല സോ ആ കാര്യം മൈൻഡിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം നെക്സ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാം പാറ്റേണിനെ കുറിച്ചാണ് ഇത് ഞാൻ മുമ്പ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയുന്നതു മാത്രം അതായത് ഈ എക്സാമുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് മെൻറ്റൽ എബിലിറ്റി മെൻറ്റൽ എബിലിറ്റി എന്ന് പറയുന്നത് ആ ഇൻ റീസണിങ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് തന്നെ കേട്ടോ യെസ് ജനറൽ സയൻസ് അതേപോലെ ജനറൽ അവെയർനെസ് കറണ്ട് അഫെയേഴ്സ് അങ്ങനെ ടോട്ടൽ സെവൻറ്റി ഫൈവ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കേട്ടോ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും നമ്പർ ഓഫ് മാർക്കും സെവൻറ്റി ഫൈവ് ആണ് ഇതിൽ ഇതിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ മിനിമം ക്വാളിഫയങ് മാർക്ക് ഫോർട്ടി പെർസെൻറ്റേജ് ഒ ബി സിക്ക് തേർട്ടി പെർസെൻറ്റേജ് ഈ ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്നതിൽ ഒരു ട്രാപ്പ് ഉണ്ട് കാരണം ഈ ഫോർട്ടി പെർസെൻറ്റേജ് എത്ര പേരുടെ ഈ സെവൻറ്റി ഫൈവ് ക്വസ്റ്റൻസിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് പറയുമ്പോൾ ഫോർട്ടി പെർസെൻറ്റേജ് അല്ലെ സെവൻറ്റി ഫൈ ഫോർട്ടി ക്വസ്റ്റ്യൻസ് അല്ലേ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് സെവൻറ്റി ആണ് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് നമ്മൾ കട്ട് ചെയ്ത് നമ്മളൊന്ന് കട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ ഫോർ ബൈ ടെൻ അല്ല ഉള്ളത് ഇവിടെ നമ്മൾ ഫൈവ് കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫിഫ്റ്റീൻ വരും ഇവിടെ ഫിഫ്റ്റീൻ വരും ഇവിടെ നമ്മൾ ഫൈവ് കൊണ്ട് കട്ട് കട്ടുകയാണെങ്കിൽ ഇവിടെ ടു വരും ഇവിടെ കട്ട് തേർട്ടി ക്വസ്റ്റ്യൻസ് അതായത് ഈ എക്സാമിനേഷനിൽ തേർട്ടി ക്വസ്റ്റ്യൻസ് ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ എക്സാമിൽ ടയർ വണ്ണ് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നാണെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ അതിലാണ് ഞാൻ പറഞ്ഞ ട്രാപ്പ് കിടക്കുന്നത് ഇവിടെ എന്താ ഈ ഫോർട്ടി പെർസെന്റേജ് പറഞ്ഞത് മിനിമം ക്വാളിഫൈങ് മാർക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഉള്ള എല്ലാവരും സിബിടി വണ് ക്വാളിഫൈ ആകുമോ ഒരിക്കലുമില്ല സി ബി വണ്ണ് ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് വേക്കൻസിയുടെ ഒരു പ്രൊപ്പോഷനായിട്ടാണ് സി ബി ടി ടുയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടാവുക സോ ആ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങൾ ആ ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്ന കാൽക്കുലേഷനിലേക്ക് പോകരുത് അവിടെയും ഒരു അപകടം കിടക്കുന്നുണ്ട് ഞാൻ മുമ്പ് ഇൻട്രൊഡക്ഷൻ വീഡിയോസിൽ നമ്മുടെ എ എൽ പി ഇൻട്രൊഡക്ഷൻ വീഡിയോസിലൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് അതായത് റെയിൽവേയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്ന മറ്റൊരു കാര്യമാണ് നോർമലൈസേഷൻ ഈ നോർമലൈസേഷനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ നോർമലൈസേഷനെ കുറിച്ച് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് ം ഉള്ളൊരു കാര്യമാണ് നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടൊന്നും പറഞ്ഞു തരാം നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഷിഫ്റ്റുകളിലായിട്ടാണ് എക്സാം എഴുതുക അപ്പോൾ ഷിഫ്റ്റുകളിൽ ചില ഷിഫ്റ്റിൽ സിമ്പിൾ ആയിട്ടുള്ള ഷിഫ്റ്റ് ആയിരിക്കും ചില ഷിഫ്റ്റ് ടഫ് ആയിട്ടുള്ള ഷിഫ്റ്റ് ആയിരിക്കും അപ്പോൾ ടഫ് ആയിട്ടുള്ള ഷിഫ്റ്റുള്ള കുട്ടികളുടെ മാർക്ക് കുറയുകയും ചെയ്യും സിമ്പിൾ ആയിട്ടുള്ള ഷിഫ്റ്റ് സോറി ടഫ് ആയിട്ടുള്ള ഷിഫ്റ്റിലെ ആൾക്കാരുടെ മാർക്ക് കൂടുകയും ചെയ്യും സിമ്പിൾ ആയിട്ടുള്ള ഷിഫ്റ്റിലുള്ള ആൾക്കാരുടെ മാർക്ക് കുറയും ചെയ്യും സൊ ആ ഒരു പ്രോസസ്സാണ് ഞാൻ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് സോ ആ നോർമലൈസേഷൻ്റെ ഒരു ഘടകം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എക്സാമിനേഷനിൽ സെവൻറ്റി ഫൈവ് ില് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട കൊസ്റ്റ്യൻസിന്റെ നമ്പർ എന്ന് പറയുന്നത് സെവൻറ്റി ഫൈവ് എന്നാണ് നിങ്ങളെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം അപ്പോൾ അതിനകത്ത് ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് മാർക്സിലേക്ക് പോകണം എന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണം അതായത് ഒരു തേർട്ടി ക്വസ്റ്റ്യൻസ് സേഫ് ആക്കി വെച്ചിട്ട് ബാക്കി അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു പ്രവണതയൊന്നും ഒരിക്കലും വരാൻ പാടില്ല സോ ആ കാര്യം ഞാനിവിടെ നിന്ന് സൂചിപ്പിച്ചു മാത്രം ഇനി രണ്ടാമത്തെ ടയറിൽ നിങ്ങൾക്ക് വരുന്നത് മാത്സ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ഇത് മെൻ്റൽ എബിലിറ്റി ആ രണ്ടോ ഒന്ന് തന്നെയാണ് കേട്ടോ അതേപോലെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് അങ്ങനെ അവിടെ ഇവിടെ ടോട്ടൽ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതേപോലെ റെലവൻ്റ് ട്രേഡ് എന്ന് സെവൻറ്റി ഫൈവ് ഉണ്ടാവും റിലവൻ ട്രേഡിൽ സെവൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ അവിടെ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് എന്ത് ചെയ്താൽ മതി വന്നാൽ മതി അതെന്താണ് എന്താണ് ക്വാളിഫയിങ് നാച്ചർ തന്നെയാണ് കേട്ടോ അതിൽ യാതൊരു സംശയമില്ല അത് ക്വാളിഫയിങ് നാച്ചർ മാത്രമാണ് അത് തേർട്ടി ഫൈവ് നിങ്ങൾ സ്കോർ ചെയ്താൽ മതി എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി നിങ്ങൾ കുറച്ചുകൂടി കൂടുതൽ എഴുതുക കാരണം നമുക്ക് തേർട്ടി ഫൈവ് ജസ്റ്റ് മിസ് പോയാൽ പിന്നെ എന്ത് ഈ റാങ്ക് ലിസ്റ്റിന് പരിഗണിക്കൂല അതായത് നിങ്ങൾ ഇവിടെ തേർട്ടി ഫൈവ് പെർസെന്റേജ് സ്കോർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ എക്സാമിൽ നിന്ന് ഔട്ടായി പോകുന്ന ഒരു സിറ്റുവേഷൻ വരും സോ അത് വരാതിരിക്കാൻ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾ എന്തായാലും ഇവിടെ എന്ത് ചെയ്യണം സ്കോർ ചെയ്തേ മതിയാവുള്ളൂ സോ ആ ഒരു കാര്യമാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയും നിങ്ങൾ ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡിന് സ്കോർ ചെയ്യാൻ ശ്രമിക്കുകയും വേണം ഇതിന്റെ റാങ്ക് ലിസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സി ബി ടി ഈ മാർക്ക് മാത്രമല്ല കേട്ടോ പരിഗണിക്കുക ഇത് പരിഗണിക്കൂല പിന്നെന്താ പരിഗണിക്കുന്നത് അതിൽ വരുന്ന അടുത്ത ടെസ്റ്റാണ് സി ബി എ ടി അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇതൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ചലഞ്ച് തന്നെയാണ് ഈ അസിസ്റ്റന്റ് ലോക്കോ പാലിറ്റ് എക്സാമിനേഷനിൽ അപ്പോൾ ഇവിടെയാണ് എൻട്രി നിങ്ങൾക്ക് ഏറ്റവും എക്സ്ക്ലൂസീവായിട്ട് സി ബി എ ടി കോച്ചിങ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അതിപ്പോൾ ഉണ്ടാവില്ല കോഴ്സസിൻ്റെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ടയർ വൺ ടയർ ടു ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതിൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി ഇപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഒരു ടെൻഷനും വേണ്ട നിങ്ങളെ ഏറ്റവും നന്നായിട്ട് സി ബി എ ടി ക്രാക്ക് ചെയ്യാൻ എൻട്രി നിങ്ങളോടൊപ്പം ഉണ്ടാവും ഓക്കെ സോ ആ കാര്യം ഇവിടെ പറയുകയാണ് നെക്സ്റ്റ് പ്ലാനിലേക്ക് വരാം ഞാൻ ഈ പ്ലാൻ പറയുന്ന സമയത്ത് പ്ലാൻ എപ്പോൾ എന്താണ് ഐഡിയൽ ആയിട്ടുള്ളൊരു പ്ലാനാണ് നമ്മൾ എന്താ എല്ലാ സമയത്തും ഏതൊരാളാണെങ്കിലും ഒരു ഐഡിയൽ പ്ലാനാണ് സജസ്റ്റ് ചെയ്യുക പക്ഷേ ഐഡിയൽ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിളായിട്ടുള്ള ഒരു കാര്യമായിരിക്കോ ഒരിക്കലും അല്ല ഐഡിയൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്ലാൻ പറയണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സൺ ടു പേഴ്സൺ അതെന്തായിരിക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് അത് വരുന്നുണ്ടാവുക സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഞാൻ ഈ സജസ്റ്റ് ചെയ്യുന്ന പ്ലാനിൻ്റെ പോസിറ്റീവ് സൈഡ്സ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആ പ്ലാനിനെ എന്ത് ചെയ്യുക കസ്റ്റമൈസ് ചെയ്യുക നിങ്ങളുടെതായിട്ടുള്ള രീതിയിൽ അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു തിയററ്റിക്കൽ അല്ലാത്ത ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്ലാനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും സോ എൻ്റെ മാസ്റ്റർ പ്ലാൻ സജഷനിലേക്കാണ് ഞാൻ പോകുന്നത് മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് അത് നിങ്ങളാണ് തയ്യാറാക്കേണ്ടത് ഈ പ്ലാൻ ഒരിക്കലും എൻ്റെതല്ല നിങ്ങളുടേതായിട്ട് മാറണം ഓക്കെ റൈറ്റ് ഇതിലേക്ക് നമ്മൾ വരികയെന്നുണ്ടെങ്കിൽ എന്ത് എന്തിൻ്റെ ബേസിലാണ് ഞാൻ ഒരു പ്ലാൻ തയ്യാറാക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കാം അതായത് സി ബി ടി വൺ എക്സാം എന്ന് പറയുന്നത് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ നടക്കുന്നതല്ലേ പറഞ്ഞിരിക്കുന്നത് സി ബി ടി വൺ എക്സാം ജൂൺ ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ ജൂണിലും ജൂലൈയിലും ഓഗസ്റ്റിലൊക്കെ ആയിട്ട് നടന്നേക്കാം ഏത് മാസമാണ് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടില്ല ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ആണ് ജൂൺ ടു ഓഗസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ജൂൺ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ടാർഗറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ജൂൺ ഒന്നിന് നമ്മൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ജൂൺ ഒന്നിന് എക്സാം നടക്കുന്ന നമ്മൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ മാർച്ച് ഏപ്രിൽ മെയ് മൂന്ന് മാസങ്ങളല്ലേ നമ്മുടെ മുന്നിൽ വരുന്നുള്ളൂ അല്ലേ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ അതായത് എറൗണ്ട് ഒരു തൊണ്ണൂറ് ദിവസം മാത്രമേ ഇനി നമുക്ക് എക്സാമിന് എന്ത് ചെയ്യുന്നുള്ളൂ ബാക്കി വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ചോദിക്കും ജൂലൈയിലായാലോ ബോണസ് ആണ് അല്ലേ നമുക്കൊരു മുപ്പത് ദിവസം കൂടി എക്സ്ട്രാ കിട്ടും ഒരു മുപ്പത് ദിവസം കൂടി എന്ത് ചെയ്യും എക്സ്ട്രാ കിട്ടും സോ ഞാൻ ഇന്നത്തെ പ്ലാനിൽ നിങ്ങൾക്ക് മുമ്പിൽ സജസ്റ്റ് ചെയ്യുന്നത് തൊണ്ണൂറ് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും വീണ്ടും എക്സാം ഡേറ്റ് മാറ്റം വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് തേർട്ടി ഡേയ്സിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇനി ടയർ ടു നോക്കുകയാണെങ്കിൽ ടയർ ടു എവിടെയാണ് നടക്കാൻ പോകുന്നത് സെപ്റ്റംബറിൽ തന്നെയാണ് അല്ലേ വിച്ച് മീൻസ് ഓഗസ്റ്റിലാണ് ടയർ വേണം നടക്കുന്നതെങ്കിൽ സെപ്റ്റംബറിലേക്ക് എന്തെങ്കിലും സമയം ഉണ്ടാവോ ജസ്റ്റ് എക്സാം എഴുതി തൊട്ടടുത്ത മാസം തന്നെ എന്തൊരു ടയർ ടു സോ ടയർ ടു എക്സാമിനേഷനുള്ള പ്രിപ്പറേഷൻ നമ്മൾ എപ്പോഴാണ് നടത്തേണ്ടത് അത് അതിപ്പോൾ തന്നെ നടത്തണം അല്ലേ അതിന് ഒരു സമയം നമുക്ക് അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജൂണിൽ എക്സാം കഴിഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം കിട്ടുമായിരിക്കും അപ്പോൾ ഓഗസ്റ്റിൽ എക്സാം കഴിഞ്ഞ ആളാണെങ്കിലോ ഇൻഫ നിങ്ങൾ അൺഫോർച്യുനേറ്റ്ലി നിങ്ങൾ ഓഗസ്റ്റിലാണ് നിങ്ങൾ ടയർ വൺ എക്സാം നടക്കുന്നതെങ്കിൽ സെപ്റ്റംബറിൽ നിങ്ങൾ ടയർ ടു എഴുതേണ്ടി വരും അല്ലേ വിച്ച് മീൻസ് ദർ ഇസ് നോട്ട് ടൈം അല്ലേ സോ അതുകൊണ്ട് നിങ്ങൾ ടയർ വണ്ണും ടയർ ടുവും ഈ നയൻറ്റി ഡേയ്സിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ അത്രയും ക്രൂഷ്യൽ ആയിട്ട് മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് സി ബി എൻ നവംബറിലാണ് അവിടെ ഒരു ഗ്യാപ്പ് ഒക്ടോബർ എന്ന് പറയുന്ന ഒരു ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഗ്യാപ്പ് എടുക്കുക ഒക്ടോബർ മാസം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒക്ടോബർ മാസം അവിടെ വരുന്നത് കൊണ്ട് തന്നെ സി ഈ ഒരു എ എൽ പി എക്സാമിനേഷന് വേണ്ടി സി ബി എ ആ ഒക്ടോബർ ഈസ് മോർ ദാൻ ഇനഫ് എന്ന് ഞാൻ പറയുള്ളൂ അതേപോലെ തന്നെ ഡോക്യൂമെന്റ് വെരിഫിക്കേഷൻ നവംബറിൽ നടക്കുന്നു സോ ഈ ഒരു കാര്യം നമ്മളെ പ്ലാൻ്റെ ഒരു കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ അതായത് സി ബി ടി വണ് ജൂണിൽ നടക്കുന്നു സി ബി ടി ടു സെപ്റ്റംബറിൽ നടക്കുന്നു അതേപോലെ സി ബി എറ്റിൻ നവംബറിൽ അതേപോലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഡിസംബറിൽ ഇതാണ് പ്ലാനിനെ ഞാൻ ബേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത് എന്താണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്ലാനിങ്ങാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇനി എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഞാനിവിടെ മൂന്ന് കോളംസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് ഒന്നാമത്തെ കോളത്തിൽ വീക്ക് ഏതാണ് അതായത് മാർച്ച് ഫസ്റ്റ് വീക്കാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് അതേപോലെ ടോപ്പിക്ക് അതേപോലെ അതിൻ്റെ സ്റ്റാറ്റസ് ഒന്നാമത്തെ വീക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വീക്ക് വണ്ണിൽ ഞാൻ രണ്ട് സബ്ജക്റ്റുകളാണ് എടുത്തിട്ടുള്ളത് മാത്തമാറ്റിക്സും അതേപോലെ ജനറൽ അവയർനെസ്സും ആണ് എടുത്തിട്ടുള്ളത് സോ ഡെഫിനറ്റ്ലി ഞാൻ പറയുകയാണ് ഒരു ടോപ്പിക്ക് അതായത് ഇപ്പോൾ നിങ്ങൾ ഈ മാത്തമാറ്റിക്സ് ആദ്യം ഫുള്ള് പഠിച്ചതിന് ശേഷം ജനറൽ അവയർനെസ്സിലേക്ക് പോകാമെന്ന് അങ്ങനെ പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ ഒരു സബ്ജക്റ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പം കുറച്ച് ആളുകൾക്ക് മാത്തമാറ്റിക്സ് ബോറിംഗ് ആയിരിക്കും ചില ആളുകൾക്ക് ജനറൽ അവയർനസ് ബോറിംഗ് ആയിരിക്കും മിക്കവാറും എന്നെ സംബന്ധിച്ചിടത്തോളം ജനറൽ അവയർനസ് എനിക്ക് കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു സോ അത് പഠിച്ചെടുക്കുക ഓർമ്മയിൽ നിൽക്കുകയെന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ മാത്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം നല്ലതായിട്ട് എന്ത് ചെയ്യുന്നു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നില്ലേ നിങ്ങളും എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റും ടോപ്പിക്കും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴൊന്ന് കമൻറ്റ് ചെയ്യേട്ടോ സോ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വീഡിയോസ് ചെയ്യാം അതിനൊക്കെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഞാൻ ജനറൽ അവയർനെസ്സും ജനറൽ സയൻസും ഒക്കെ പഠിച്ചത് കറണ്ട് അഫയേഴ്സ് പഠിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ വീക്കിൽ ഞാൻ ആ ഒരു ടോപ്പിക്കിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ് മാത്തമാറ്റിക്സും ജനറൽ അവയർനെസ്സും ആണ് എന്ത് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് വീക്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്ലാനിൽ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്

വീണ്ടും നമ്മൾ വീക്ക് ഫൈവിലേക്ക് വരികയാണെങ്കിൽ ജനറൽ അവയർനെസ് ആൻഡ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് ഈ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ടയർ ടൂല് വരുന്ന ടോപ്പിക്കാണ് അല്ലേ ടയർ ടൂല് വരുന്ന ആണ് അത് നമ്മൾ വീക്ക് ഫൈവിലും വീക്ക് സിക്സിലുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യുകയാണ് അതിനുശേഷം വീക്ക് സെവനിലേക്ക് വരുന്ന സമയത്ത് മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ അവയർനെസ് നമ്മൾ വീണ്ടും വരികയാണ് മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ അവയർനെസ് വീക്ക് എയ്റ്റിലേക്ക് വരുന്ന സമയത്ത് മാത്തമാറ്റിക്സിനോടൊപ്പം നമ്മൾ ട്രേഡ് ആണ് പഠിക്കുന്നത് രണ്ടാം റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ സെക്കൻഡ് റൗണ്ട് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ എത്തുകയാണ് കേട്ടോ സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ എത്തുകയാണ് സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് അവിടെ നമ്മൾ ട്രേഡ് കൂടി എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചേ മതിയാവുള്ളൂ കാരണം ട്രേഡിൻ്റെ ട്രേഡ് ഒരുപാട് സമയം എടുത്തിട്ടല്ല ഒരു രണ്ട് വീക്ക് ടൈമിനുള്ളിലാണ് ഞാൻ ട്രേഡിൻ്റെ സബ്ജക്റ്റുകൾ അനലൈസ് ത് കാരണം ട്രേഡ് ഒരു ഓവർവ്യൂ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ യെസ് പിന്നെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ ആദ്യത്തെ ഈ ഒരു ഒമ്പത് വീക്കിൽ തന്നെ നമ്മൾ എന്തായി സി ബി ടി വണ്ണിൻ്റെയും സി ബി ടി ടുവിൻ്റെയും ടോപ്പിക്കുകളൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ എന്തായിട്ടുണ്ടാവും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുകയാണ് വീണ്ടും നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരികയാണ് നമ്മൾ ടയർ വൺ സബ്ജക്റ്റിലേക്ക് സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരേണ്ട ടൈമാണ് ഈ ഒരു പത്താമത്തെ വീക്ക് തൊട്ടിട്ട് മാത്തമാറ്റിക്സും ജനറൽ സയൻസും മാത്തമാറ്റിക്സും ജനറൽ അവെയർനെസ്സും റിവിഷനും ഒക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു സമയം ലാസ്റ്റ് വൺ മന്ത് പറയുന്നത് അത് സി ബി ടി വണ്ണിന് എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾ എന്ത് എന്ത് ചെയ്യണം സ്പെൻഡ് ചെയ്യേണ്ട സമയമാണ് സോ ആ രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു പ്ലാൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് പ്ലാൻ തയ്യാറാക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ഡിഫിക്കൽട്ടല്ല ആ ഒരു പ്ലാനെ മോണിറ്റർ ചെയ്യുന്ന സമയത്താണ് ഏറ്റവും ഡിഫിക്കൽട്ടീസ് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ ഈ കോളത്തിൽ മൂന്ന് കോളായിട്ട് ഞാൻ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടല്ലോ ഒന്നാമത്തെ കോളസിൽ വീക്ക് രണ്ടാമത്തേതിൽ ടോപ്പിക്ക് മൂന്നാമത്തേതിൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോളം ആ സ്റ്റാറ്റസ് എന്ന് പറയുന്ന കോളത്തിൽ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ഈ ടോപ്പിക്ക് എത്രത്തോളം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് എത്ര പെർസെൻറ്റേജ് കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ട്രാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ പ്ലാൻ വേസ്റ്റ് ആയിട്ട് മാറും അല്ലേ നിങ്ങൾ പ്ലാൻ എഫക്റ്റീവ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് ഞാൻ ഈ പറഞ്ഞ സിലബസ് ഉണ്ടല്ലോ സിലബസിൻ്റെ വീഡിയോ സിലബസ് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം വീഡിയോൻ്റെ തായ പിൻ ചെയ്ത് വെക്കാം കേട്ടോ വീഡിയോൻ്റെ തായ നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സിലബസിൻ്റെ വീഡിയോ കിട്ടും സോ ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ പ്ലാനിൽ വേണമെങ്കിൽ ഒന്നുകൂടി ഇംപ്രൊവൈസേഷൻ പോസിബിൾ ആണ് അതേപോലെ റിവിഷൻ്റെ കാര്യം എക്സാമിന് പഠിക്കുന്ന സമയത്ത് റിവിഷൻ ഇല്ലാണ്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഒരു എക്സാമിനേഷനും സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല റിവിഷനും അതുപോലെ പ്ലാനിൻ്റെ ട്രാക്കിങ്ങും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ എന്ത് ചെയ്യാം ഈ ഒരു പ്ലാനിനെ ഒരു എക്സലൻറ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും അതേപോലെ ലാസ്റ്റ് ബട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ ദ ഫൈനൽ കൺക്ലൂഷനിലേക്ക് ഞാൻ വരികയാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം ആ ഒരു കോൺഫിഡൻസോട് കൂടി ആയിരിക്കണം ഇത് നിങ്ങളെക്കൊണ്ട് സാധിക്കും നിങ്ങളാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആ ജോബ് ഡ്രീം ചെയ്യണം നിങ്ങളെ കൊണ്ട് കഴിയുമെന്നുള്ള ആ വിശ്വാസമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അൾട്ടിമേറ്റ്ലി ഫോളോ ചെയ്യേണ്ടത് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഡയറക്ഷൻ കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും തീർച്ചയായിട്ടും ഇനിയും ആരെങ്കിലും ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എൻട്രിയുടെ എ എൽ പി കോഴ്സിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും ഒരേ ട്രാക്കിലേക്ക് കൊണ്ടുപോകാനും ഞങ്ങളുടെ ടീം റെഡിയായി നിൽക്കുകയാണ് കൃത്യമായിട്ടുള്ള മെൻറ്റർസിപ്പോൾ കൂടി ഏറ്റവും മികച്ച വിജയം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എൻട്രി ആപ്പിൽ ജോയിൻ ചെയ്യുക എൻട്രി ആപ്പിൻ്റെ എ എൽ പി കോഴ്സിൽ ജോയിൻ ചെയ്യാൻ തയ്യുകൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം വില്ലിയ ഓക്കെ വിഷ് ഓൾ ദി ബെസ്റ്റ് താങ്ക്